നമസ്കാരം. ടിസിവി ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. പുതുപ്പള്ളിയിൽ റെക്കോർഡ് വിജയവുമായി ചാണ്ടിയുമ്മൻ. ഉമ്മൻചാണ്ടിയോടുള്ള പുതുപ്പള്ളിക്കാരുടെ സ്നേഹവും ബഹുമാനവും തരംഗമായി ആഞ്ഞടിച്ചപ്പോൾ യു ഡി എഫ് സ്വന്തമാക്കിയത് 40,060 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം. അട്ടിമറി വിജയം പ്രതീക്ഷിച്ച എൽ ഡി എഫിന് ഒരു ഘട്ടത്തിൽ പോലും ചാണ്ടിയുമ്മന് ഭീഷണി ഉയർത്താൻ കഴിഞ്ഞില്ല. താനൂരിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് MLA കൂടിയായ മന്ത്രി വി അബ്ദുറഹ്മാൻ എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ ആരോപിച്ചു. താനൂർ തയ്യാല മേൽപ്പാല നിർമ്മാണം ത്വരിതപ്പെടുത്താൻ MLA ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. 7 വർഷമായിട്ടും താനൂർ ഗവൺമെന്റ് കോളേജ് വാടക കെട്ടിടത്തിൽ തന്നെയാണ് കഴിയുന്നതെന്നും പഠിക്കാൻ സൌകര്യമില്ലാത്ത വീട്ടിലിരിക്കേണ്ട ദുരവസ്ഥയിലാണ് വിദ്യാർത്ഥികളെന്നും ലീഗ് നേതാക്കൾ ആരോപിച്ചു. ജിഫ്രിയുടെ കസ്റ്റഡി കൊലപാതക കേസ് ഏറ്റെടുക്കുന്നതിൽ CBI ഇന്ന് നിലപാടറിയിക്കും. ഇന്ന് തന്നെ മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതേ തുടർന്നാണ് സ്റ്റാൻഡിംഗ് കൌൺസിൽ CBIയുടെ നിലപാട് അറിയിക്കുന്നത്. നിരവധി കേസുകൾ ഉള്ളതിനാലാണ് അന്വേഷണം ഏറ്റെടുക്കാൻ വൈകുന്നതെന്നാണ് CBIയുടെ പൊതു ന്യായീകരണം. വളാഞ്ചേരി ആലിൻചുവടിൽ കനത്ത മഴയെ തുടർന്ന് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്നും വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റു. നാട്ടുകാരനായ അബ്ദുൽ ജലീലിന്റെ സമയോചിതമായ ഇടപെടലിൽ കുട്ടിക്ക് ജീവൻ തിരിച്ചു കിട്ടി. കൊട്ടാരം സ്വദേശി മുസ്തഫയുടെ മകൻ നിദാസിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. താനൂർ ഗവൺമെന്റ് കോളേജിൽ 1 വർഷ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് മുറികളിൽ എന്നത് തെറ്റായ കാര്യമാണെന്നും സമരം ചെയ്തവർ കാര്യങ്ങൾ അറിയാതെയാണ് സമരത്തിനിറങ്ങിയതെന്നും ITIയിൽ തന്നെ ക്ലാസുകൾ നടത്താൻ തീരുമാനമായതാണെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. പരിമിതികൾക്കുള്ളിലാണ് കോളേജ് പ്രവർത്തിക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു. താനൂർ തയ്യാല റെയിൽവേ മേൽപ്പാല നിർമ്മാണാനാസ്ഥയ്ക്കെതിരെ താനൂരിൽ വ്യാപാരികളുടെ റോഡ് ഉപരോധത്തിൽ പ്രതിഷേധമിരമ്പി. കടകൾ പൂർണ്ണമായും അടച്ചിട്ടാണ് വ്യാപാരികൾ പ്രതിഷേധിച്ചത്. റോഡ് ഉപരോധിച്ച വ്യാപാരികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ച ഉടനെ സമരക്കാർ അറസ്റ്റ് ചെയ്ത് നീക്കിയത് നേരിയ സംഘർഷത്തിനിടയാക്കി. ഉപരോധ സമരം യൂത്ത് വിംഗ് സംസ്ഥാന സെക്രട്ടറി അക്രം ചൂണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു. 2 വർഷത്തിനകം കരിപ്പൂർ വിമാനത്താവളം അടിമുടി മാറും. റസ വിപുലീകരണം പൂർത്തിയാകുന്നതോടെയാണ് വിമാനത്താവളത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. ആഭ്യന്തര കയറ്റുമതിക്ക് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനലും പരിഗണനയിലുണ്ട്. മണ്ഡലത്തിന്റെ വികസനത്തിന് പൊതുചരിത്രം കുറിക്കാൻ യുവാക്കളുടെ അഭിപ്രായം തേടി യൂത്ത് ലീഗ്. തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റിയാണ് 155 യൂണിറ്റുകളിലെയും യുവതയുടെ അഭിപ്രായം ശേഖരിക്കുന്നത്. വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന ജനസഭ September 9 ശനിയാഴ്ച നടക്കും. 7 ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം, സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം 15 നടക്കും. രാവിലെ 10 മണിക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും അടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. അറബിക്കടലിൽ കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ അടുത്ത ദിവസങ്ങളിലും മഴ തുടർന്നേക്കാം. ടോപ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.